UDF സ്ഥാനാർത്ഥിയായ ശശി തരൂർ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകാൻ ആലോചന തുടങ്ങിയ കാലം മുതൽ വിവാദങ്ങളുടെ കളിത്തോഴനായി മാറിയിരിക്കുകയാണ്. വിവിധ പ്രശ്നങ്ങളാണ് ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാകട്ടെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നതിൻ്റെ പേരിൽ പുതിയൊരു കേസുകൂടി ഇന്ന് തരൂരിൻ്റെ തലയ്ക്ക് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വന്തം പാളയത്തിൽ പടം മൂലം പരസ്പരം അടികൂടുന്ന കോൺഗ്രസുകാരെ അനുനയിപ്പിച്ച് എങ്ങനെയെങ്കിലും പ്രചാരണം കൊഴുപ്പിക്കാനായി നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായ ശശി തരൂരിനെതിരെ ഇപ്പോൾ നിലവിൽ കേസെടുത്തിരിക്കുകയാണ്. NDAയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നൽകിയ പരാതിയിലാണ് കേസ്. സൈബർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തീരദേശ മേഖലയിൽ വോട്ടിന് പണം നൽകുന്നുവെന്ന പ്രചാരണം നടത്തിയെന്ന് ആരോപിച്ചാണ് DGP രാജീവ് ചന്ദ്രശേഖർ പരാതി നൽകിയത്. ഈ പരാതിയിലാണ് ഇപ്പോൾ നിലവിൽ ശശി തരൂരിനെതിരെ കേസെടുത്തിരിക്കുന്നത്. വോട്ടിന് പണം നൽകുക എന്ന് പറയുന്നത് തന്നെ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനവും തിരഞ്ഞെടുപ്പ് ക്രിമിനൽ കേസിൽപ്പെട്ട കാര്യവുമാണ്. ജാമ്യം തന്നെ വിഷമമാണ്. പിന്നീട് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ കടുത്ത ശിക്ഷാ നടപടികൾ വരെ നേരിടേണ്ടി വരും. ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ഏത് മുന്നണിയാണെങ്കിലും അവർക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം അത് ഉന്നയിക്കാൻ. ആദ്യം ഒരു അഴിമതിയോ മറ്റാരോപണമോ ശ്രദ്ധയിൽപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുക എന്നുള്ളതാണ്. അല്ലാതെ ആരോപണം ഉന്നയിച്ച് അതിൽ നിന്നും പുകമറ സൃഷ്ടിച്ച് വോട്ട് നേടാനുള്ള തന്ത്രങ്ങൾ മെനയുക എന്നുള്ളതല്ല. ഇതാണിപ്പോൾ കോൺഗ്രസ് നേതാവായ ശശി തരൂരിന് പറ്റിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ വ്യാജ പ്രചരണത്തിന് മറ്റൊരു കേസ് കൂടി ഇദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് BJP നേതാവ് JR പത്മകുമാർ നൽകിയ പരാതിയിലാണ് തരൂരിനെതിരെ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിനെതിരെ നവമാധ്യമങ്ങൾ വഴി തെറ്റായ പ്രചാരണം നടത്തുന്നതിനാണ് കേസ്. അതായത് സൈബർ പോലീസാണ് കേസെടുത്തത്. സംഭവത്തിൽ ഇതുവരെ നിലവിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുക മാത്രമാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. ഇതുവരെ ആരെയും കൂട്ടുപ്രതികളായിട്ട് ചേർത്തിട്ടില്ല. വരും ദിവസങ്ങളിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെയും അണികളുടെയും തീരുമാനം. ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധിക്കാണ് ഇപ്പോൾ കളമൊരുക്കിയിരിക്കുന്നത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ ആദ്യം പ്രതിയാകുന്നത് ആരോപണം ഉന്നയിച്ച ആൾ തന്നെയാണ്. ആദ്യം ഒരു അഴിമതി ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട അധികാരികൾക്കാദ്യം പരാതി നൽകുകയാണ് വേണ്ടത്. അതിനാവശ്യമായ തെളിവുകളും നൽകാൻ പരാതി നൽകുന്നയാൾ ബാധ്യസ്ഥനാണ്. ഇതിനെതിരെയാണ് രാജീവ് ചന്ദ്രശേഖരൻ പണം നൽകുന്നു എന്നുള്ള ആക്ഷേപവും ആരോപണവും ഉന്നയിച്ചത്. ഇതിനിടയിലാണ് ഇപ്പോൾ പരാതിയും കേസുമെല്ലാമായി ശശി തരൂർ വെള്ളത്തിലായിരിക്കുന്നത്.